ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ലോളിപോപ്പാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിലുള്ള അത്രയും സവാള എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചിക്കന് വേവിച്ചതും, പിന്നെ കുറച്ച് ക്യാരറ്റും പൊട്ടാറ്റോയും എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സമൂസക്കൊക്കെ സാധാരണ നമ്മുടെ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ക്യാരറ്റും പൊട്ടാറ്റോയും ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ കുറച്ച് സമയം ഒന്ന് വെന്ത് വരുന്നല്ലോ, അപ്പം ആ ഒരു നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ചും കൂടി ഒന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ പൗഡർ ആൻഡ് ചിക്കൻ മസാല ഉണ്ടാവില്ലേ, ആ ഒരു മസാലയാണ്. പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും എടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും ഇതിനൊപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇപ്പോൾ ഓൾറെഡി വെന്ത് നല്ല കുക്കായി വന്ന ചിക്കനാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ മൈദ ഇതാ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഡോയൊക്കെ കുഴച്ചെടുക്കും പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ നമുക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ റൂളാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇനി ധാന്യമുള്ള കുറച്ച് പൊട്ടാറ്റോ ഇതാ ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഈ ലോലിപോപ്പിന് നമ്മുടെ ചിക്കൻ്റെ കോല് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ആ ഒരു പത്തിരി എടുത്തിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ഒരു പൊട്ടാറ്റോ നടുവിലിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നേരം ഇട്ട് കൊടുക്കൂലേ, അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ചിക്കൻ്റെ കാല് പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവൻ ഷേപ്പിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. Thank you.
അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇത് നമ്മൾ ഈ ചിക്കൻ റൂളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.